ഫ്രാൻസിന്റെ പ്രസിഡന്റായി ഇമ്മാനുവൽ മക്രോൺ തുടരുമോ? ഉത്തരം കിട്ടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. യൂറോപ്പിനും ഫ്രാൻസിനും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ മധ്യമാർഗിയായ മക്രോണിനോട് ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ തവണത്തെ എതിരാളിയും തീവ്ര വലതുപക്ഷക്കാരിയുമായ മാരിൻ ലെപെൻ തന്നെ. ഏപ്രിൽ 10 നടന്ന ആദ്യവട്ട തിരഞ്ഞെടുപ്പിൽ 28% വോട്ട് നേടി മക്രോണായിരുന്നു മുന്നിൽ. 23% വോട്ട് നേടി പെൻ രണ്ടാമതെത്തി. 12 സ്ഥാനാർത്ഥികളിൽ നിന്നാണ് വോട്ടർമാർ ഇവരെ രണ്ടുപേരെയും നേർക്കുനേർ പോരാട്ടത്തിന് തിരഞ്ഞെടുത്തത്. 2017 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഇവർ തന്നെയായിരുന്നു എതിരാളികൾ. ആ തിരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരിക്കും ഇത്തവണ എന്ന വിലയിരുത്തലിലാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ. അങ്ങനെയെങ്കിൽ ഫ്രാൻസിന്റെ അധികാരം പിടിക്കാൻ തീവ്ര വലതുപക്ഷം ഇനിയും കാത്തിരിക്കേണ്ടി വരും. രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത ഇമ്മാനുവൽ മക്രോൺ ലാ റിപ്പബ്ലിക് എൻമാർച്ച് എന്ന പാർട്ടിയുമായി 2017 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയപ്പോൾ അധികം ആരും വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ജയം, ബ്രിട്ടനിലെ ബ്രെക്സിറ്റ് എന്നിവ തീവ്ര വലതാശയങ്ങൾക്ക് പാശ്ചാത്യ ലോകത്ത് സ്വീകാര്യത നേടിക്കൊടുത്ത സമയമായിരുന്നു അത്. ആ തരംഗത്തിൽ നാഷണൽ റാലി പാർട്ടി നേതാവ് മാരിൻ ലെപെൻ ജയിക്കുമെന്ന പ്രതീക്ഷയുണർന്നു. എന്നാൽ ഫ്രഞ്ച് ജനത മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ മക്രോണിനെ തിരഞ്ഞെടുത്തു. അന്ന് അന്തിമ തിരഞ്ഞെടുപ്പിൽ മക്രോൺ നേടിയത് 66% വോട്ട്, മാരിന് ലഭിച്ചത് 34% വോട്ടും. ഇത്തവണ വിടവ് ഇത്ര വലുതാകില്ലെങ്കിലും മക്രോൺ ജയിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് പൂർവ്വ സർവേകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ 20 ശേഷം ഫ്രാൻസിൽ ഒരു പ്രസിഡന്റ് വീണ്ടും അധികാരത്തിലേറും. അതുകൊണ്ടുതന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ആവേശമുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്. മാരിൻ ലെപെനിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷത്തിനോടുള്ള ഫ്രാൻസിന്റെ ആഭിമുഖ്യം എത്രത്തോളം ഉണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പ് വെളിവാക്കും. മക്രോൺ അധികാരത്തിലിരുന്ന 5 കൊണ്ട് ഫ്രാൻസും യൂറോപ്പും ഏറെ മാറി. ഫ്രാൻസിലെ പരമ്പരാഗത പാർട്ടികളായ സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് എന്നിവയുടെ അനുയായികൾക്ക് അവയോടും നേതാക്കളോടുമുള്ള മടുപ്പായിരുന്നു 2017 മക്രോണിനെ അധികാരത്തിലേറ്റിയത്. അവയുടെ അണികൾ വീണ്ടും അതത് പാർട്ടികൾക്ക് പിന്നാലെ പോയി. എന്നാൽ അവരുടെ വോട്ട് നേടിയെടുക്കാൻ ഇത്തവണത്തെ ഒന്നാംവട്ട തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ല. സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി ആൻ ഹിഡാൽഗോയ്ക്കും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി വലേരി പ്രെക്രിസിനും 5% താഴെ വോട്ടേ കിട്ടിയുള്ളൂ. ഈ രണ്ടു പാർട്ടികളുടെയും അണികൾ വീണ്ടും മക്രോണിന് തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത. 5 ഭരണകാലം മക്രോണിന് ഒട്ടും സുഗമമായിരുന്നില്ല. ആഭ്യന്തര നയങ്ങൾ പലതും അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറച്ചു. എന്നാൽ യുക്രൈൻ യുദ്ധം മാരിനേക്കാൾ ഗുണം ചെയ്യുക മക്രോണിനാണ്. യൂറോപ്യൻ യൂണിയനോട് ആഭിമുഖ്യമില്ലാത്ത മാരിൻ ലെപെൻ നേറ്റോ വിരുദ്ധിയാണ്. മാത്രമല്ല റഷ്യൻ അനുകൂലിയും. യൂറോപ്യൻ യൂണിയനിലെ അയൽ രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഫ്രാൻസിൽ പണപ്പെരുപ്പം താരതമ്യേന കുറവാണെന്നതും മക്രോണിന് നേട്ടമാണ്. ഇന്ധനവില വർധനയെ തുടർന്ന് 2018 യെല്ലോ വെസ്റ്റ് പ്രതിഷേധങ്ങൾ, കോവിഡ് വാക്സിൻ പാസ്പോർട്ട് നിർബന്ധമാക്കിയതിനെതിരെയുണ്ടായ പ്രതിഷേധങ്ങൾ എന്നിവയെല്ലാം മക്രോണിന്റെ നയങ്ങളോടുള്ള അതൃപ്തിയാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ സ്വയംഭരണാധികാരത്തിനായി നടത്തിയ ശ്രമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന് കീർത്തി നേടിക്കൊടുത്തു. യുക്രൈൻ യുദ്ധം ഒഴിവാക്കാൻ മക്രോൺ കാര്യമായി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഫ്രാൻസുമായുള്ള യുദ്ധക്കപ്പൽ ഇടപാട് റദ്ദാക്കി ഓസ്ട്രേലിയ, അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒപ്പം ചേർന്ന് സഖ്യമുണ്ടാക്കിയതും അദ്ദേഹത്തിന് ക്ഷീണമായി. ഇന്ധനവിലയും പെൻഷൻ പ്രായവും കുറയ്ക്കും, 100 മൂല്യവർദ്ധിത നികുതി നീക്കും, നാട്ടുകാർക്ക് ജോലിയിൽ മുൻഗണന ലഭിക്കും വിധം ഭരണഘടന ഭേദഗതി ചെയ്യും, സ്ത്രീകൾ പൊതുസ്ഥലത്ത് ഹിജാബ് അണിയുന്നത് വിലക്കും തുടങ്ങിയ ജനപ്രിയവും ന്യൂനപക്ഷ കുടിയേറ്റ വിരുദ്ധവുമായ നയങ്ങളാണ് മാരിൻ ലെപെൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ പെൻഷൻ പ്രായം നിലവിലെ 62 നിന്ന് 65 മക്രോണിന്റെ നയം. ആദ്യവട്ട വോട്ടെടുപ്പിൽ 22% വോട്ട് നേടി മൂന്നാമതെത്തിയ ഇടതു സ്ഥാനാർത്ഥി ഴാങ് ലൂക്ക് മെലഞ്ചോൺ മക്രോണിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാംവട്ട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏപ്രിൽ 21 നടന്ന ടെലിവിഷൻ സംവാദത്തിൽ മക്രോണാണ് മാരിൻ ലെപെനിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയത്. സംവാദത്തിന് പിന്നാലെ പുറത്തുവന്ന അഭിപ്രായ സർവേയിൽ 56% വോട്ടർമാരാണ് മക്രോണിനെ പിന്തുണച്ചത്. എന്നാൽ ഇക്കാലത്തിനിടെ ഏറ്റവും കുറച്ച് ആളുകൾ കണ്ട സംവാദമായിരുന്നു അത്. 1.55 കോടി പേർ മാത്രമേ ഈ സംവാദം കണ്ടുള്ളൂ. സംവാദത്തോടുള്ള ഈ താൽപ്പര്യമില്ലായ്മ വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമോ? എങ്കിൽ ആരാകും വിജയിയാകുക? അതാണ് അറിയാനുള്ളത്.